നമസ്കാരം. ജഗതജനനിയായ ശ്രീ ആദിപരാശക്തിയെ പൂജിക്കുന്ന പുണ്യകാലമാണ് നവരാത്രി. ഉത്തരഭാരതത്തിൽ നിന്നും വ്യത്യസ്തമായി ബൊമ്മക്കൊലുരുകയും പൂജാവിധികളോടും ഉള്ള നവരാത്രി കാലമാണ് ദക്ഷിണ ഭാരതത്തിൽ കണ്ടുവരുന്നത്. സാധാരണയായി ഹിന്ദു ഭവനങ്ങളിലും അതുപോലെ ക്ഷേത്രങ്ങളിലും മഠങ്ങളിലുമാണ് നാം ബൊമ്മക്കൊലു കണ്ടിട്ടുള്ളത്. ഇന്ന് കോട്ടയത്ത് ചവിട്ടുവേലിയിൽ MC റോഡിൽ ശ്രീ ടെറിൻ ജോസറിൻ്റെ വീട്ടിലെ ബൊമ്മക്കൊലു, അതിലേക്കാണ് നിങ്ങളേവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ നവരാത്രി വിശേഷങ്ങളിലേക്ക് ആദ്യം തന്നെ ആതിഥേയരായിട്ടുള്ള ടെറിൻസ് ജോസ് സാറ്, അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ജോസ് സ്റ്റീഫൻ സാറ്. സോ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ദാ ബൊമ്മക്കൊലു കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മുറി നിറച്ച് കൊലു ഒരുക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ മാത്രം ഒരു സ്റ്റെപ്പിലായിട്ട്. പക്ഷെ ഒരു കസ്റ്റം ഉള്ളതെന്ന് വെച്ചാൽ ഓരോ വർഷം പുതിയതായിട്ട് വരണം, പുതിയതായിട്ട് വന്നിട്ട് ഇപ്പം ഈ മുറി നിറച്ച് കൊലു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൊലു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. സാറിനെ കുറിച്ചൊരു 3 വർഷം മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, അതിനെ തുടർന്നാണ് അന്നു മുതൽ സാറിനെ ഒന്ന് പരിചയപ്പെടണം, ഇവിടെ വന്നിട്ട് ഈ കൊലു കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എത്ര വർഷമായി നമ്മൾ കൊലു ഒരുക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഒരുക്കുന്നതാണ്. പക്ഷേ പല കാര്യങ്ങളാൽ എനിക്ക് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടിയിരുന്നില്ല. പലപ്പോഴും ഞാനത് ഒരു ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ ചെറിയ പാവകൾ അടുക്കി വെക്കുകയും നമ്മൾ എടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കോവിഡിന് മുമ്പുള്ള വർഷത്തിലാണ് ഞാനൊരു കാര്യമായിട്ട് അന്ന് നമ്മൾ വെച്ചത്. അതിനുശേഷം പിന്നെ ഓരോ തിരക്കുകളും പിന്നെ ഓരോ വീട്ടിലോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് വെക്കാൻ സാധിച്ചില്ല. പിന്നെ ഇപ്പോഴാണ് വെക്കുന്നത്. കേരളത്തിൽ നമ്മൾ അങ്ങനെ കൊലു എന്നുള്ളൊരു സമ്പ്രദായം ഇല്ല. തമിഴ്നാട്ടിലാണ് കൂടുതലും, ആന്ധ്രയിലും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ? ഞാൻ ചെന്നൈയിലായിരുന്നു കുറേ നാൾ. ഞാൻ ഇപ്പോൾ ഈ ചെറുപ്പം മുതലേ ഇതിനോട് താല്പര്യം ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും ഞാനൊരു ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കരിയർ ഇപ്പം ഡാൻസറായിട്ടാണ്. അപ്പോൾ ഞാൻ കലാക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് കുറേ വർഷങ്ങൾ മുമ്പ് പോയിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഞാൻ പഠിക്കുകയും പിന്നെ കുറച്ച് 4 വർഷം ഞാൻ അവിടെ ഒരു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഈ ഗുലു ട്രഡീഷൻ ഒരുപാട് എനിക്ക് കാണാൻ സാധിച്ചു. ഇത് ഒരുപാട് പോലെ ഇവിടെ കാണുന്ന പോലെ നമുക്കത് കാണാം. എല്ലാ വർഷവും ഈ ഗുലു വരുമ്പോഴത്തേക്കും കടകളും വഴിയിലൊക്കെ ഇങ്ങനെ വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുമ്പോഴത്തേക്കും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരുക്കുന്നതായിട്ടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ കണ്ട് അതിൽ നിന്നും പ്രചോദനമായി അന്നോട്ട് തന്നെ കളക്ഷൻസ് ഒരുപാട് തുടങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവിടെ വെക്കാൻ തുടങ്ങിയത്. ഒരു 20 വർഷം എന്ന് കൂട്ടാൻ പറ്റുമോ? 20 വർഷമായിട്ടുണ്ട്. ശരി, നമുക്ക് ഒന്ന് സ്പെഷ്യലായിട്ടുള്ളത് ഒന്ന് പരിചയപ്പെടുത്താവോ? ഏതെങ്കിലും എന്നെ സംബന്ധിച്ചെല്ലാം സ്പെഷ്യലാണ് തന്നെയാണ്. പക്ഷേ ഇപ്പം മെയിനായിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം മാതാവിൻ്റെ തന്നെയാണെങ്കിൽ നമ്മൾ സാധാരണ കാണാത്തൊരു ഫോമാണ് മാതാവിൻ്റെ കുഞ്ഞുരൂപം. ഉണ്ണീശോ പോലെ തന്നെ മാതാവിൻ്റെ കുഞ്ഞുരൂപം ബാംബീന എന്നാണ് ഈ മാതാവിൻ്റെ പേര്. പുറത്താണ് സാധാരണ നമ്മളിവിടെ ഉണ്ണീശോൻ്റെ ഇതേ മാറ്റ രൂപമായിട്ട് നമ്മൾ ഇത് ചെയ്യാറുള്ളൂ. ഈശോ പക്ഷേ ഇത് മാതാവിൻ്റെ കുഞ്ഞുരൂപമായിട്ട് വെക്കാറുണ്ട്. പിന്നെ വളരെ വ്യത്യസ്തമായ ഒരുപാട് വിശുദ്ധന്മാർ, കാഞ്ചി പെരിയവർ, അതുപോലത്തെ ഒരുപാട് വിശുദ്ധന്മാരുടെ രൂപങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഒരു കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഇവിടെ ഒരു ദേവിയുടെ രൂപമുണ്ട്. ഭദ്രകാളിയാണ്, ഭദ്രകാളി പെട്ടിയിലാണ് ആ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത്. സോ പെട്ടിക്കാളി അമ്മൻ എന്നാണ് ആ ദേവിയുടെ പേര്. അപ്പോൾ ഈ വർഷം വന്ന ഏറ്റവും പുതിയ വരവാണ് ഇത്. ഏറ്റവും പുതിയതായിട്ട് അവർ ഈ ആർട്ടിസൻസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ ആ ദേവിയുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ ഇങ്ങനെ പെട്ടിക്കകത്താണ് ദേവി ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ സാഹചര്യം അനുസരിച്ച് തുറക്കി അടക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പുതിയൊരു ഇതാണ്, കുംഭകോണത്തുള്ള അമ്പലമാണ്. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത വിസിറ്റിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. കുറേ പുതിയ കളക്ഷൻസ് ഇവിടെ കണ്ടു. സ്ഥിരം നമ്മൾ ദശാവതാരവും അഷ്ടലക്ഷ്മി അങ്ങനെയൊക്കെയാണ് കാണാറ്. അതല്ലാതെ ധാരാളം ഇതാ ഇവിടെ കൃഷ്ണൻ്റെ ബകാസുരൻ്റെ ഇതുണ്ട്, ധേനുകാസുരൻ്റെ ഉണ്ട്. ഇത്രയും മുകളിലും നിറച്ച കൊലുവാണ് ശരിക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ താഴെ ശ്രീരാമന്റെ, ഇത് ശ്രീരാമൻ ശയനകുളത്തിൽ ഇതൊരു റെയർ കളക്ഷൻ ആണ്. രാമൻ ശ്രീരാമനും ഹനുമാനാണ്. സാധാരണ നമ്മൾ ലക്ഷ്മിയാണ് അടുത്തിരിക്കുന്നതാണെങ്കിലും ഇത് ശ്രീരാമനാണ് കിടക്കുന്നത്. തിരുപ്പുള്ളാനി എന്ന് പറയുന്ന സ്ഥലമുണ്ട്.
അവിടുത്തെ പ്രതിഷ്ഠ അങ്ങനെയാണ്. തിരുപ്പുള്ളാനി എന്ന് പറയും, അത് എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ഐ മീൻ തിരുച്ചി ആ ഭാഗത്തില്ല. ബട്ട് ആ അവിടെയാണ് ശ്രീരാമൻ ശയന കോലത്തിലാണ് ഹനുമാനാണ് അടുത്തിരിക്കുന്നത്, ദാസനായിട്ട് ഹനുമാൻ ഇങ്ങനെ വാ പൊത്തി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതാണ് ഫുള്ള് സെറ്റായിട്ട് തന്നെയാണ്. പിന്നെ അതിന് മുമ്പിലിരിക്കുന്നത് ശ്രീരാമ മഹാവിഷ്ണു തന്നെ വെറുതെ ശയന അനന്തശയനത്തിലല്ലാണ്ട് തന്നെ വെറുതെ ഒരു പീഠത്തിൽ കിടക്കുന്നതാണ്. ഈ ഭഗവാന്റെ പേര് അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അതും സാറിന് പീഠത്തെ കിടക്കുന്നത് വീരശയന പെരുമാൾ വീരരാഘവ പെരുമാൾ എന്നാണ് ഈ ഭഗവാന്റെ പേര്. അങ്ങനെ ഓരോ ഇതുണ്ട്. പിന്നെ ശിവൻ കിടക്കുന്നതായിട്ട്, ശിവൻ പാർവതിയുടെ മടങ്ങി കിടക്കുന്നത് വെറൈറ്റി ആയിട്ട് വളരെ, അത് സുരുട്ടുപള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഭഗവാൻ കാളകൂട വിഷം കഴിച്ച ഉടനെ തന്നെ മയങ്ങി വീഴുകയും പാർവതി ദേവിയുടെ മടിയിലേക്ക് വീഴുകയും, ലിറ്ററലി പറഞ്ഞാൽ ശിവരാത്രിയുടെ യഥാർത്ഥ കൺസെപ്റ്റ് ഇതാണ്. അതായത് ഭഗവാൻ ഇങ്ങനെ മയങ്ങി കിടന്നപ്പോൾ ലോകം മുഴുവൻ ഇരുന്നപ്പോൾ എല്ലാ ദേവന്മാരും പ്രാർത്ഥിച്ചു, അങ്ങനെയാണ് ശിവരാത്രിയുടെ ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും. പിന്നെ മീനാക്ഷി, മീനാക്ഷി എല്ലാവരും നമ്മുടെ നവരാത്രി കാലത്ത് എല്ലായിടത്തും കോമൺ ആയിട്ട് മീനാക്ഷി രൂപത്തിൽ ഇങ്ങനെ പുല്ലുപോലും അത് കരിമ്പിന്റെ ഇതല്ലേ, അത് അങ്ങനെ റിയൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ദേവി കളക്ഷൻസ് വളരെയേറെയായിട്ടുള്ളത്. മഞ്ഞൾ ദേവിയായിട്ടാണ്, മഞ്ഞൾ അലങ്കാരത്തിൽ, മഞ്ഞൾ ഇങ്ങനെ ദേഹത്ത് മുഴുവൻ കെട്ടിയിട്ടുള്ള അലങ്കാരത്തിലാണ് അത്. മഞ്ഞൾ ബ്രഹ്മാവിന്റെ കണ്ട പോലെ എനിക്കൊരു ബ്രഹ്മാവ്, അതാണ് വിശ്വകർമാവിന്റെ രൂപം. വിശ്വകർമാവാണ് ബ്രഹ്മാവൻ, ശരി ശരി. അല്ല ഞാൻ എവിടെ ബ്രഹ്മാവിന്റെ എവിടെയോ കണ്ടതായിട്ട് പിന്നെ കാണാവുന്നുള്ളത് അത് ശങ്കരാചാര്യ സ്വാമികളാണ്. അത് അത് സപ്ത ഋഷികളാണ് ആ കാണുന്നത്. അല്ല ഇത് അത് കോടിയാർ മാതാ എന്ന് പറഞ്ഞൊരു ദേവിയാണ്, ഗംഗാദേവിയുടെ കോടിയാർ മാതാ എന്ന് പറയും. മുതലയാണ് വാഹനം, അത് ഗംഗാദേവിയുടെ തന്നെ ശങ്കരാചാര്യ സ്വാമികളുടെ ഇത് കഥയാണോ എന്ന് ഓർത്തുപോയി. അങ്ങനെയുണ്ട് അവിടെ അനന്തശയനുണ്ട്. പിന്നെ ഗോപുരങ്ങൾ മാത്രം മധുരയാണോ? മധുര നമ്മൾ സാധാരണ ക്ഷേത്രത്തിന്റെ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ എന്റെ അടുത്തിരിക്കുന്നതിനെ മഹാബലി തമ്പുരാനാണ്. ഞാൻ പണ്ട് എന്റെ ചെറുപ്പത്തിൽ, അത് 25 വർഷം പഴക്കമുള്ള രൂപമാണ്, എവിടെയും കാണാത്ത ഒരു റയർ. സാധാരണ മഹാബലി ഉണ്ടാക്കിയതോ? ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അത്. അപ്പോ സ്കൾപ്ചറിങ് ശില്പിയുടെയാണ്. എന്നാലും വളരെ നന്ദി. കാരണം ഇവിടെ എന്താ പറയാ, മഹാബലി അങ്ങ് വികൃതമാക്കി കൊടവേറനാക്കി വച്ചിരിക്കുന്ന ഒരു കാലത്ത് ശരിയായി നോക്കിക്കേ, തലയില് കൊമ്പ് അല്ലാതെ ഓലക്കുട ഒന്നും അല്ല. ശരിക്കും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെങ്കോലായിട്ട് തന്നെ മഹാബലിക്ക് ഓലക്കുട പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ചെങ്കോലായിട്ട് ചെങ്കോല അല്ലെങ്കിൽ വാളാണ് കയ്യിൽ വേണ്ടത്. അപ്പൊ ഓണത്തപ്പനുണ്ട്, പുറകിലും മഹാവിഷ്ണു തന്നെ. നല്ലൊരു ക്ലാപ്പ് ഞാൻ അതിന് തന്നേ പറ്റും എനിക്ക്. ഇതെല്ലാം ഒത്തിരി പഴയതാ തോന്നല്ല, ഇച്ചിരി പഴയതായിട്ടുള്ളത്. പക്ഷെ അത് രണ്ടും, അത് രാജശ്യാമള രാജമാതംഗി, അതാണ് ആ രണ്ടും രണ്ട് ദേവി കലയുടെ ദേവിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. സാർ ഒരു ഡാൻസറും കൂടെ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലും റിസർച്ച് ചെയ്തിട്ട് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോ പറയാനുള്ള സൗകര്യത്തിന് നമ്മളത്. പിന്നെ നമ്മള് ഹനുമാൻ വീണ വായിക്കുന്ന വീണ വായിക്കുന്ന ഹനുമാൻ, ഹനുമാൻ എന്ന് പറഞ്ഞ ഹനുമാന്റെ തന്നെ അഷ്ടരൂപം, അതെ അതിലൊന്നാണ്. ഈ കലാപാഠവും എല്ലാം ഉള്ളൊരു ഇതായിരുന്നു. നമ്മൾ ആ രീതിയിലൊന്നും മനസ്സിലാക്കുന്നില്ല. എല്ലാ കലകളിലും നിപുണനായിട്ടുള്ള ഹനുമാൻ. കൊൽക്കത്ത ദുർഗയാണ്, അതാണ് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട്. അത് ശരി. ഇത് മേടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ അതിനായിട്ട് ട്രാവലും കാര്യങ്ങളും ഈ പെട്ടിയിലുള്ളിലുള്ളതെല്ലാം കാണിച്ചു? അത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ കാരണം വെച്ചാൽ എന്റെ അച്ഛനമ്മയുടെ ആരോഗ്യസ്ഥിതി കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. പക്ഷെ കൂടുതലും ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വഴി കാണുന്ന ഒരുപാട് ആൾക്കാരെ കോൺടാക്ട് ചെയ്തും അവരുടെ കടകളെ ആൾക്കാരെ തന്നെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്തും കൂടുതലിന് ശേഷം നമുക്ക് സോ ഞാൻ അങ്ങനെ കൊണ്ടുവരിക ചെയ്യുന്നത്. അവരോട് പറഞ്ഞാൽ കൊറിയറിൽ കൊണ്ടുവരിക ചെയ്യും. കുറച്ച് ഇനി കുടുംബകാര്യം എന്നാല് കാരണം ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫാമിലി സപ്പോർട്ട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വരാനും നിങ്ങളെല്ലാം പരിചയപ്പെടാനും സാധിച്ചല്ലോ. അപ്പൊ സാറിന്റെ സപ്പോർട്ടാണ് ഇതിന് പിന്നിൽ നിന്ന് പറയുന്നു. എന്താണ് അങ്ങനെ ഈ നവരാത്രി കാലം ഈ രീതിയിൽ പോകുന്നതിന് സാറിനെയും മകനെയൊക്കെ പ്രേരിപ്പിച്ചത്? അവന് ചെറുപ്പം മുതലേ ഈ വാദ്യമേളങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. അബുദാബി ജനിച്ചു വന്നു വിട്ടിയ പ്രചോദനങ്ങളാണ് അവനെ അതിലേക്ക്. നാല് വയസ്സുള്ളപ്പോൾ തന്നെ ഈ അബുദാബി ഇന്ത്യൻ അസോസിയേഷൻ്റെ അവിടെ മൃദംഗം. ഓക്കെ ഓക്കെ. അങ്ങനെ കലയോടൊരു താല്പര്യം തോന്നി. അത് സാർ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങൾക്കും അവർ അവരുടെ സപ്പോർട്ടാണ്. അതെ. അവരും ചെയ്തു. ഇവനോട് ഡാൻസ് ചെയ്യാൻ പറയുന്നതിന് മുമ്പ് തന്നെ സ്റ്റേജിൽ തന്നെ ഈ സ്റ്റാർട്ടഡ് ഡാൻസിങ്. ഓക്കെ. ഇറ്റ് വാസ് വി ആർ വെരി ഹാപ്പി ടു സീ ദാറ്റ്.
is blessed with of course art. ഇപ്പോ വർഷങ്ങളായിട്ട് ഈ നവരാത്രി വ്രതം നമുക്ക് ആചരിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അത് ഫോളോ ചെയ്യുന്നു നിങ്ങളുടെ മതത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട്. അപ്പോൾ എന്തെങ്കിലും ലൈഫിൽ അത് വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? ഒരുപാടുണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. ദൈവത്തിൽ എല്ലാം സൃഷ്ടികളിലും എല്ലാത്തിലും, അതായത് നമ്മുടെ ഈശ്വര വിശ്വാസം എങ്ങനെയൊക്കെ നമുക്ക് എന്നാ പറയുന്നത് കൊണ്ടുവരാൻ പറ്റുമോ, അത് മാത്രമല്ല നമ്മൾക്ക് എങ്ങനെ ഡിവൈനിറ്റി, ഡിവൈൻ പ്രൊവിഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നവരാത്രി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല എല്ലാം, ഇപ്പം ക്രിസ്മസ് ആണെങ്കിലും വിഷു ആണെങ്കിലും മറ്റേ പോസിറ്റീവ് എനർജി അതാണ് ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം, അതാണ് മനസ്സിലാക്കുന്നത്. അതെ അതെ. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിരുന്നത് നവരാത്രി എന്ന് പറഞ്ഞ ഒരു ലേഡീസ് ഫെസ്റ്റിവലാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ലേഡീസ് ഫെസ്റ്റിവലിൽ ശരിക്ക് നിങ്ങളേതായിട്ട് മാറ്റിയിരിക്കുന്നു, അതൊന്ന് റിലേറ്റ് ചെയ്യാമോ? എനിക്കെന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫെമിനൈൻ എനർജി, അതായത് നമ്മൾ ഈ കാണുന്ന ദേവിയുടെ ആ ഒരു ആരാധന അല്ലെങ്കിൽ നമ്മളെ കാണുന്ന വിശ്വാസം, എല്ലാം ജീവജാലങ്ങളിലും ഫെമിനിറ്റിയുടെ ഇമ്പോർട്ടൻസ്, അതായത് ഇപ്പം മെയിലും ഫീമെയിലും എല്ലാം ഒന്നാണെന്നുള്ളതും, രണ്ടുപേരും ഇല്ലാണ്ട് ഈ ലോകം നടക്കില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും ഡിവൈനാണ് എല്ലാത്തിലും. അപ്പോൾ ഫെമിനൈൻ എനർജീൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ, ഒരു ലേഡീസ് ഫെസ്റ്റിവൽ എന്നൊക്കെ എത്ര പറഞ്ഞാലും ശരി, അത് തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതൊരു ഓരോരുത്തർക്കും ഓരോ വ്യത്യാസമുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഗ്രേറ്റ്നെസ്, അതായത് ഒരു ഫെമിനൈൻ ഡിവൈൻ എനർജി ലോകത്ത് എങ്ങനെയൊക്കെ വളരാം, എങ്ങനെയൊക്കെയാണ് ഇതുവരെ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ആചാരങ്ങൾ നമ്മൾ പിന്തുടരുക, അതേതൊരു ഭാരതീയൻ്റെയും അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഒരു വ്യത്യസ്ത പശ്ചാത്തലത്തിൽ, ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ തിക്താനുഭവങ്ങളും ഉണ്ടായിരിക്കും. ബുദ്ധിമുട്ടില്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് വളരെ ന്യായമായി സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ആൾക്കാർക്ക് അരോചകമായിട്ട് തോന്നും. കാരണം വെച്ചാൽ ബേസിക്കലി അതിൻ്റെ ആ പ്രിൻസിപ്പിൾസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഭഗവാൻ ശിവൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതിൽ അണിഞ്ഞിരിക്കുന്ന ഭഗവാൻ ഒരു പാമ്പിനെ അണിഞ്ഞിരിക്കുന്നു. അതേ സമയത്ത് ഒരു ക്രിസ്തീയ ഇതിൽ നോക്കുകയാണെങ്കിൽ മാതാവ് ഒരു പാമ്പിനെ ചവിട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു നെഗറ്റീവായൊരു സംഭവം വരും. അപ്പോൾ അത് ഒരുമിച്ച് വെക്കുന്നത് കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ ആ ക്ലാഷസ് ഒരുപാട് വരാറുണ്ട്. പക്ഷേ എനിക്ക് അവരോടും എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ആ ഒരു തർക്കം വരുമ്പോഴും നല്ല രീതിയിൽ പറയുമ്പോഴും എനിക്ക് ഒന്നേ പറയുള്ളൂ, ഇതിലെല്ലാം നമ്മൾ ആരാധിക്കുന്ന മൂർത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വിഷയമേ അല്ല. നമുക്കൊരു പ്രശ്നമേ ആയിരിക്കില്ല അത്. ഒരിക്കലും അതൊരു പ്രശ്നം ക്വസ്റ്റ്യൻ വേറെ വെച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ചാണ് അങ്ങനെ ആയിപ്പോയെന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഈശ്വരനെ നമുക്കാണ്, ഇപ്പം ദൈവനെ ഞാൻ ആരാധിക്കുന്നത് എനിക്ക് എല്ലാത്തിനും എനിക്ക് ഈശ്വരൻ ദൈവം അമ്മ എന്നുള്ള ഒരു ഭാവത്തിൽ ലോകജനനിയായിട്ടുള്ള രീതിയിൽ കാണാൻ സാധിക്കും. അത് തന്നെയാണ് എന്റെ വിശ്വാസം. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അതിൻ്റെ പ്രത്യേകത സാറൊന്ന് പറയാമോ? ഞാൻ ഇത് ചെറുപ്പം മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് കളക്ഷനായിട്ട് തുടങ്ങിയത് ഈ രൂപം വെച്ചാണ്. ശരിക്കും അത്രയും പഴക്കമുണ്ട്. അതായത് ഞാൻ മൈസൂരിൽ ഞങ്ങളുടെ ഒരു അങ്കിളിനൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ആ സമയത്തുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ അന്ന് കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പം അവിടം തൊട്ട് ഇങ്ങനെ ചെറുപ്പകാലം ഫസ്റ്റായിട്ട് വേണമെങ്കിൽ പറയാം. അതെ, എക്സാക്ട്, സ്പെഷ്യലായിട്ടാണ് പറയാം. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത് തന്നെ. പിന്നെ അങ്ങനെ ഇരിക്കുന്നു. ഏറ്റവും ചെറുത് അത് കോവിഡിന്റെ സമയത്ത് തന്നെ. ഇവിടെ ഒരു കുട്ടി ഗണപതി ഉണ്ട്, എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, വാക്സിൻ, കോവിഡ്, 19. ഈശ്വര, അങ്ങനെ ഒരു ബൊമ്മയെല്ലാം ഇറങ്ങിയോ അതിനെ കുറിച്ച്? അതിന് മെയിൻ അത് നമ്മുടെ ഈ കോവിഡിന്റെ സമയത്ത് തന്നെ ഞാൻ നോക്കും. ചുമ്മാ നമ്മളിങ്ങനെ ആമസോണിലൂടെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അന്ന് ഇറങ്ങിയതൊരു ഇതാണ്. അപ്പൊ അതുപോലത്തേക്കും എന്തായാലും കോവിഡിന്റെയാണ്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായി ദൈവം ആ സമയത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വെച്ചിരിക്കുന്നു. കലശം വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ സാധാരണ നമ്മൾ കൊലു വെക്കുമ്പോഴാണെങ്കിലും കലശം വെച്ചിട്ടാണ് ദേവീ സങ്കല്പം അവിടെ നമ്മൾ ആവാഹിക്കുന്നത്. എന്തെങ്കിലും ദേവീ സ്തുതികളൊക്കെ അറിയത്തില്ല അത്ര, എന്നാലും ചുമ്മാ മനസ്സിലിങ്ങനെ അറിയാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ദേവീനെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട്. മെയിനായിട്ട് കർത്താവും മാതാവിൻ്റെയാണ് നമ്മുടെ മെയിൻ ഇത്. നമ്മുടെ മെയിൻ ആരാധന മൂർത്തിയും കുലദൈവ രൂപവും ഒക്കെ കർത്താവ് തന്നെയാണ്. സങ്കല്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെച്ചേക്കുന്ന രാവിലെ. അതായത് ഈ വീട്ട് ഈ റൂമിൻ്റെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് കർത്താവിനെ മാതാവിനെ ഒരു ഹൈന്ദവ ശൈലിയിൽ വെച്ചിരിക്കുന്ന ഫോമാണ്. ആ ഫോമിന് തന്നെ പേരുണ്ട്, ഞാൻ കൊടുത്തിരിക്കുന്നു. തിരുഹൃദയ കുന്നിലപ്പൻ എന്ന് പറയും. തിരുഹൃദയ കുന്നിലപ്പൻ, കാരണം ഈ സ്ഥലത്തിൻ്റെ പേര് SH Mount എന്നാണ്. അപ്പം SH സേക്രഡ് ഹാർട്ട് മൗണ്ട്.
അപ്പൊ അതിന്റെ മുകളിലാണ് ചേർച്ച് ഇരിക്കുന്നത്, പള്ളി ഇരിക്കുന്നത് അവിടെ. അപ്പൊ തിരുഹൃദയ കുന്നിലിരിക്കുന്നത്, അപ്പൊ നമ്മുടെ ഗുരുവായൂരപ്പനെ പോലെ തിരുഹൃദയ. അത് എന്റെ മനസ്സിലെ കാര്യം എവിടെയും ഉള്ളതല്ല, ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഇതിലാണ്. പിന്നെ അപ്പോൾ മാതാവിൻ്റെ ഒരു കണ്ട രീതിയിലാണെങ്കിലും മാതാവ് ഒരു ഉണ്ണീശ്വനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് നമ്മളുടെ രീതിയിൽ തന്നെ ഇവിടെ ഇണങ്ങിച്ചേരുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ രീതിയിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതങ്ങനെ ഉള്ളതാണ്. ഇവിടെ വിജയദശമിയോടനുബന്ധിച്ച് എന്തെങ്കിലും കുട്ടികൾക്ക് എഴുത്തിനിരുത്ത് അങ്ങനത്തെ എന്തെങ്കിലും എഴുത്തിനിച്ച് ഡാൻസ് ആയിട്ട് തന്നെ പുതിയ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് ആയിട്ട് തുടങ്ങും. അപ്പോൾ പുതിയതായിട്ട് വല്ല കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാരംഭം പോലെ സഹായിക്കുന്നു. ഇവിടെ കുറച്ച് സെയിന്റ് മഹർഷിമാരുടെ ഒരു രൂപങ്ങൾ ഇവിടെ ഉണ്ട്, അത് ഒന്ന് പറയാവോ? ഇത് വളരെ വേറെ ആയിട്ട് കുറച്ച് പേരുണ്ട്. അതിലൊന്ന് കാണുന്ന വെള്ള കംപ്ലീറ്റ്ലി ഒരു വെള്ളം ചുമന്നു കൊടുക്കുന്ന നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കബീർദാസ് ആണ്. ദോഹ നമ്മൾ ഹിന്ദിയിലൊക്കെ കബീർ കെ ദോഹ എന്നൊക്കെ പറയുന്നത് കബീർദാസ് ആണ്. അതിൽ തൊട്ടു മുമ്പിലിരിക്കുന്ന ശിവാജി, ഛത്രപതി ശിവാജി എന്ന് പറഞ്ഞ മഹാരാജാവിന്റെ അമ്മയാണ് ജിജാബായി. ജിജാബായി അവരാണത്. അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ കാഞ്ചി പെരിയവർ എന്ന് പറഞ്ഞിട്ട് പുറകിൽ കണ്ണാടി ഇട്ടിട്ടിരിക്കുന്ന അങ്ങനെ കുറേ വിശുദ്ധന്മാരുണ്ട്. ഇവരൊക്കെ വലിയ വലിയ ആചാര്യന്മാരാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ നോക്കിയാൽ ഒരു ഇതിൽ നമുക്ക് കവർ ആവില്ല, അത്രയധികം ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഇവിടെ വരാനാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമോ? ഒരിക്കലും എല്ലാവർക്കും വന്നിട്ട്. അതെ, തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഈ അനുഭൂതി അത് അനുഭവിച്ച് തന്നെ അറിയുക. ശരിക്കും ഒരു ആശ്രമ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. എൻ്റെ 2-3 വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, അതും സാധിച്ചു. വളരെ ഇവിടെ വരാൻ സാധിച്ചതിൽ, സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ അധികം സന്തോഷം. നമസ്തേ. ഇപ്പോൾ മുല്ലശ്ശേരി കുടുംബത്തിലെ നവരാത്രി വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ താമ്പൂലം എല്ലാം കൊടുക്കും, അതിനിപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ട് ഞങ്ങൾക്കൊരു പ്രസാദം പോലെ ഇവിടെ ചോക്ലേറ്റും ദേവിയുടെ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട്.